ഹലോ ഗായ്സ്, ഇന്ന് കാട മുട്ടയാണ് കാട ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അതിന് സ്റ്റൗ കത്തിക്കുന്നു. മൺചട്ടിയാണ് വെക്കുന്നത്. മൺചട്ടി ഹലോ ഗായ്സ്, ഇതാ 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഒരു 3 ടീസ്പൂൺ. ഹലോ ഗായ്സ്, ഇത് എണ്ണ ചൂടായി വന്ന് കുറച്ച് കടുക്. കുറച്ച് മതിയാ കടുക്. അതിനുശേഷം 1 തണ്ട് കറിവേപ്പില ഇടും. 1 തണ്ട് ഇഞ്ചി, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ചുവന്നുള്ളി, ചുവന്നുള്ളി ചെറുങ്ങനെ മുറിച്ചിട്ടത്, രണ്ട് പച്ചമുളക് മുറിച്ചിട്ടത്, ഇതാ 2 തക്കാളി ചെറുങ്ങനെ അരിഞ്ഞ് വെച്ചത്, ഇത് മിക്സ് ചെയ്ത് അരച്ചുകൊണ്ടിരുന്നു. മിക്സ് ചെയ്ത് ഇത് അരക്കുക. ഹലോ ഗായ്സ്, ഇതാ 3 വെള്ളിയുള്ളി ചെറുങ്ങനെ മുറിച്ചിട്ടത്, ഹലോ ഗായ്സ്, ഇതാ 10 കാടമുട്ട എടുത്തിട്ടുണ്ട്. കാടമുട്ട ഫ്രൈ ആണ് ഇന്ന്. കാടമുട്ട ഫ്രൈ റോസ്റ്റ് ആക്കിയത്, കാടമുട്ട റോസ്റ്റ് ആക്കിയത്. ഇങ്ങനെ തൂന്ന് വരുന്നുണ്ട്. ഉള്ളി വെള്ളിയുള്ളി 3 എണ്ണം റോസ്റ്റിന് വേണ്ടിയാണ് 3 എണ്ണം എടുത്തത്. ഇതാ ഉള്ളി ഏകദേശം ബ്രൗണായി വരുന്നുണ്ട്. ഉള്ളി ഏകദേശം ബ്രൗണായി വന്ന് ഇനി കുറച്ച് മഞ്ഞൾ പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, പിന്നെ കാശ്മീരി പൊടി 1 ടീസ്പൂണ്, 1 ടീസ്പൂണ് കാശ്മീരി പൊടി, ഗരം മസാല 1/2 ടീസ്പൂൺ ഗരം മസാല, ചിക്കൻ മസാല 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ ചിക്കൻ മസാല, എന്നിട്ട് നല്ലോണം ഇളക്കുക. ഹലോ ഗായ്സ് നോക്കൂ, ഹലോ ഗായ്സ് നോക്കൂ, ഇതാണ് നല്ലതാണ് ചുവന്ന് വരുന്നുണ്ട്. അതിനുശേഷം നമ്മളെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ അത് മതി. കുരുമുളക് പൊടി നല്ലോണം അടക്കുക. ഹലോ ഗായ്സ്, ഇതാ ഏകദേശം ഇതിൻ്റെ ഇട്ട മസാലേൻ്റെ എല്ലാം പച്ച മണങ്ങനെ മാറി കിട്ടുന്നുണ്ട്. നല്ലോണം കുറച്ച് വറുത്ത് വരും. അതിനുശേഷം പാകത്തിനുള്ള ഉപ്പ്, ഇതാ ഇതിലേക്കുള്ള പാകത്തിനുള്ള ഉപ്പ് ഇടുന്നു. ഇത് ഉപ്പിട്ട് നല്ലോണം ഇളക്കുന്നുണ്ട്. ഇതാ ഹലോ ഗായ്സ് നോക്കൂ, ഉപ്പിട്ട് നല്ലോണം ഇളക്കുന്നുണ്ട്. ഇതാ അതിനുശേഷം പിന്നെ 1 കപ്പ് ചൂടുവെള്ളം, 1 കപ്പ് ചൂടുവെള്ളമാണ് അയക്കുന്നത്. ചൂടുവെള്ളം 1 കപ്പ് ചൂടുവെള്ളം. ഹലോ ഗായ്സ്, ഇതാ അതിനുശേഷം 10 കാടമുട്ട പുഴുങ്ങിയത്, ഇതാ റെഡി, തോല് പൊളിച്ച് വെച്ചത് ഉണ്ട്. ഇതാ ഏകദേശം ഇതാ 10 എണ്ണം ഉണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഇതാ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഇതാ അതിനുശേഷം ഇതാ 10 മുട്ട, 1, 3, 4, 5, 6, 7, 8, 9, 10 10 മുട്ട ഇരുന്ന് ഇതാ ഇനി ഇതിനകത്ത് നടക്കുക, നല്ലോണം നടക്കുക. ഇതാ
ഇതാ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. രണ്ട് തണ്ട് കറിവേപ്പില, രണ്ട് തണ്ട് കറിവേപ്പില നല്ല തിളപ്പ് വരുന്നുണ്ട്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചുവന്നുള്ളി, തക്കാളി ഒരു രണ്ട് കറിവേപ്പിലും മിക്സാക്കിയത് ഇതിലേക്ക് പോയിരുന്നു. മിക്സാക്കിയതാണ് ഇതെല്ലാം, മിക്സാക്കി പോയിരുന്നു. ഗൈസ് ദാ കാടമുട്ട റോസ്റ്റായി. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ, ഒരനക്കം പച്ച വെളിച്ചെണ്ണ മണയെ പോട്ടു മല്ലി, നല്ല ടേസ്റ്റ് ഉണ്ടാവും. കാടമുട്ടയായി. ഇതാ കാടമുട്ട റോസ്റ്റ്, ഇതാ കാടമുട്ട റോസ്റ്റ്. ഇതാ എങ്ങനെയാക്കിയ നാലാളെ കിഡ്ഡിയിലും സാധനം. ഹലോ ഗായ്സ്, ഇതാ കാടമുട്ട റോസ്റ്റ് റെഡിയായി. ഇതാ കാടമുട്ട റോസ്റ്റ് ടേസ്റ്റ് നോക്കാൻ പോവുകയാണ്. കാടമുട്ടേൻ്റെ റോസ്റ്റ് എന്താ ടേസ്റ്റ്, എന്താ ടേസ്റ്റ്, നല്ല അടിപൊളി ടേസ്റ്റ്. ഹലോ ഗായ്സ്, കാടമുട്ട ആസ്മ ന്യൂമോണിയക്കാളും ബെസ്റ്റ് സാധനമാണ് കാടമുട്ട. ഇതാ അടിപൊളി സാധനം. ദിവസം ഒരു രണ്ട് മൂന്നെണ്ണം തിന്നു കഴിഞ്ഞാൽ ആസ്മ ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. ഹലോ ഗായ്സ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീണ്ടും എല്ലാം ചെയ്യണം. ഓക്കെ.